ഹായ്, നമസ്കാരം, രാഹുലാണ്. അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഒരു യാത്രയൊന്നും പോയിട്ടില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഇന്ന് വീണ്ടും കുറെ കാലത്തിന് ശേഷം കുറുമ്പാലക്കോട്ടയ്ക്ക് ഒന്നുകൂടി വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു അഞ്ചാമത്തെ തവണയോളം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. ഒരു നല്ല ഇരുട്ടൊക്കെയാണ് പുറത്ത്, കാണാൻ കുറച്ച് ക്യാമറയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. ഇന്ന് ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു, സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ശരി, എന്തായാലും മുകളിലേക്ക് പോകാം. ഇപ്പൊ കയറാൻ തുടങ്ങാണ്. ഈ മുതലെ വെയിറ്റ് ചെയ്തോണ്ട് കുറച്ച് നേരം വഴി. അപ്പൊ ഇപ്പൊ ഇവിടെ നേരം വെളുത്തിട്ടുണ്ട്, കയറി തുടങ്ങാണ്. ഒരു രണ്ടു മൂന്നാല് ആൾക്കാരുണ്ട്. വേറെ ചെറിയൊരു ഉദ്ദേശമുണ്ട്, അവിടെ പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പർപ്പസ് കൂടി ഉണ്ട്. നടക്കുമെന്നറിയില്ല, നോക്കാം. മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ ആളുകളുടെ സൗണ്ട് ഇപ്പൊ കേൾക്കാം. ഒരുപാട് ആളുകൾ കൂടുതലാണ് ഇവിടെ. അതിന്റെ പോലെ തന്നെ വേസ്റ്റും നല്ലപോലെ ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാം, നോക്കാം. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാരുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. മുകളിൽ നമ്മൾ കുറച്ച് നേരെ ആ ഒരു സൂര്യൻ്റെ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല മഞ്ഞാണ്, കോടമഞ്ഞ് ഭയങ്കര കൂടുതലുണ്ട്. അതുകൊണ്ട് വ്യൂ ഒക്കെ പോയി, ഫുള്ളായിട്ട് കോടയാണ്. ചുറ്റും എങ്ങനെ നോക്കിയാലും ഒന്നും കാണാൻ വയ്യ. നേരത്തെ ഒക്കെ നല്ല ക്ലൗഡി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു, ഇപ്പോൾ ഒട്ടും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും അതൊന്നും ആരും യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. കാരണം ചുറ്റും നിറയെ വേസ്റ്റ് എല്ലാ സ്ഥലത്തും തള്ളിയിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ളൊരു ചെറിയ ഉദ്ദേശം കൂടി ഈ വരവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട് വന്നത്. ഒന്ന് ആളൊന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷം ചെയ്യാനാണ് പ്ലാൻ. എത്രത്തോളം പറ്റുന്നറിയില്ല, മാക്സിമം ചെയ്യണം. പ്രധാനമായിട്ടും ഇവിടെ നമ്മുടെ പഞ്ചായത്തും അതുപോലെ ഇവിടെ ഈ കച്ചവടം നടത്തുന്ന ആൾക്കാരും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പുറത്തേക്ക് വേസ്റ്റ് കളയുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും തന്നെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ കൊടുക്കുന്ന ഈ കുപ്പികളൊക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ കടയെ നടത്തുന്ന ആൾക്കാരിൽ പഞ്ചായത്ത് ഒരു ചെറിയ രീതിയിലൊരു റെസ്ട്രിക്ഷൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ വേസ്റ്റ് ഇവരിവിടെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാൻ പറയാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇവിടെയുള്ള വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട് നമ്മളല്ലാതെ വേറെ ആരും ക്ലീൻ ചെയ്യാനും സംരക്ഷണം വെക്കാനാണ്. ഇപ്പോൾ പുറത്ത് വിദേശികൾ പോലും ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് മോശമാണെന്ന് പറയുമ്പോൾ നമ്മൾ രോഷം കൊണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ. നമ്മൾ മാക്സിമം ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഒരു അഭ്യർത്ഥന. വരുന്ന എല്ലാവരും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ ഇവിടെയൊക്കെ വേസ്റ്റിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും തന്നെയാണ് തോന്നുന്നത്. എനിവേ, ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ക്ലീനിങ്ങിലേക്ക് കടക്കണം. തുറക്കാൻ പറ്റില്ല, ആ കുഴപ്പമില്ല, തൽക്കാലം ഇല്ലട്ടോ. നോക്കിയെടുക്കും.
ടൂറിസം ഡെവലപ്പ് ആവണം എന്നുള്ള രീതിയിൽ പല വീഡിയോകളും, അതായത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ആളുകളൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്. പക്ഷേ ഈ പഞ്ചായത്ത് പോലും ഇതിനൊരു ശ്രദ്ധ കൊടുക്കുന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ നിറയെ വേസ്റ്റ് നിറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല ഇവിടെ രണ്ട് വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്, പക്ഷെ ആ വേസ്റ്റ് ബിൻ നിറയെന്നല്ലാതെ ഇത് എടുത്തുകൊണ്ട് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ആ നിറയുന്ന സമയത്ത് അതിന് തീ കൊടുക്കുക. ഈ പ്ലാസ്റ്റിക് ഇവിടെ തന്നെ കത്തിക്കാണ്, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയാൽ പ്ലാസ്റ്റിക് ഇവിടെ തന്നെ കിട്ടും. ഒരുപാട് കുപ്പികൾ തന്നെയാണ്, കുപ്പികളാണ് നിറയെ, വെള്ളം കുടിക്കുക വലിച്ചെറിയുക ആ ഒരു രീതിയിലാണ്. ഇതിപ്പോൾ കത്തിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതായത്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള കടകളിലെ ആളുകളൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ. ഇവിടെ നിറയെ കത്തിച്ചിട്ടിരിക്കുകയാണ്, കാണാൻ പറ്റും ഉണ്ടല്ലേ. അപ്പം നമ്മളിപ്പോൾ ഇതൊന്ന് പറ്റുന്ന അത്രയും നമ്മൾ ശേഖരിച്ചിട്ട് അതിനകത്ത് ഇടും, പറ്റുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. വേസ്റ്റ് ബിന്നൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ആ വേസ്റ്റ് ബിൻ നിറഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്കാണ് സാധനങ്ങൾ നിറയെ ഇട്ടിരിക്കുന്നത്. ഈ സാധനങ്ങൾ ഇവിടെ ഇട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കത്തിച്ചാണ്ടാവുന്ന ഭവിഷ്യത്ത് പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ലോ. കോട്ടത്തറ പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് ഈ സ്ഥലം ഉള്ളത്. പക്ഷേ ഇന്നേ വരെ ഈ പഞ്ചായത്ത് ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ വകയിൽ ഒരു വേസ്റ്റ് ബിൻ വെക്കാനോ ആ വേസ്റ്റ് ബിൻ എടുത്ത് കൊണ്ട് കളയാനോ ഉള്ള ഒരു തീരുമാനം ഈ ദിവസം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുണ്ടാവുന്നതിനെയാണ് ഈ ദുർഗുണ്ട് കരുതുന്നത്. അതുപോലെ ഇവിടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവരുന്ന കവർ പോലും ഇവിടെ തന്നെ ഇടുന്നത്. അതിനൊരു പരിധി വരെ ഇവിടെയുള്ള കടയിലുള്ള ആളുകൾ പോലും ഉത്തരവാദികളാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കുപ്പി ബോട്ടിൽ ഒരു ഡസനായിട്ട് കൊണ്ടുവരുന്ന ആ കവർ ഇതോടെ കാണാൻ പറ്റും, അതൊക്കെ ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവും തന്നെ വിശ്വസിക്കും. കാരണം പുറത്തുള്ള ആളുകൾ പോലും നമ്മൾ വന്ന് കളിയാക്കി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാകും തന്നെയാണ് കരുതുന്നത്. എത്രയും പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാവും തന്നെ വിചാരിക്കുന്നു. ഇതിപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊന്ന് കൂടിയിട്ട് പെറുക്കിയെടുത്ത സ്ഥാനമാണ്. പിന്നെ ഇത് പകുതി ഉണ്ടായിരുന്നു, ഇത് നിറച്ചു. ഞങ്ങളൊരു നാലഞ്ച് പേര് ചേർന്ന് പെറുക്കിയപ്പോൾ ഇത്രയും, ഇവിടുന്ന് കുറച്ച് ഏരിയയിൽ നിന്ന് പെറുക്കിയപ്പോൾ തന്നെ ഇത് ഇത്രയും, ഒരു രണ്ട് മൂന്ന് ചാക്ക്, മൂന്നല്ല ഒരു നാലഞ്ച് ചാക്ക് കുപ്പി മാത്രം കിട്ടിയിട്ടുണ്ട്. ബാക്കി വേസ്റ്റുകൾ ഒരുപാട് വേറെ ഉണ്ട്. ഇതാ ഞങ്ങൾ ഇത്രയും പേരാണ് ഇത് ഈ കാര്യങ്ങൾ മൊത്തം ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടത്തറ പഞ്ചായത്തിൻ്റെ അണ്ടറിലാണെന്ന്. പക്ഷേ പന്നുമരം കൂടി ഈ പഞ്ചായത്ത് ഇത് ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെയുള്ള കടക്കാരും അതുപോലെ സമീപവാസികളൊക്കെ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ പഞ്ചായത്ത് രണ്ട് പഞ്ചായത്തിനാണെങ്കിലും ഈ ഇതിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. കാരണം സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പല ആളുകളും ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് മദ്യക്കുപ്പികളും അതുപോലെ തന്നെ ബിയർ ബോട്ടിലുകളും ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ പെറുക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നോ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഉള്ള വേസ്റ്റ് ബിന്നകത്ത് നമ്മളിത് നിറച്ച് വെച്ചിട്ട് നെക്സ്റ്റ് വീക്ക് അങ്ങനെ വന്നിട്ട് ബാക്കി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ ആളുകളാണ്. അപ്പോൾ ഒരാഴ്ചയും കൂടി ഒന്നുകൂടി വരേണ്ടി വരും, എന്നിട്ട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പം കഴിഞ്ഞ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞേട്ടാണ് ഞാൻ, ഒന്നാം തീയതി ഏകദേശം ഈ ജനുവരി ഒന്നിന് ഒരു 6000 ആളുകൾ ഇവിടെ വന്ന് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ 6000 ആളുകൾ വന്നിട്ട് അവർ പറഞ്ഞ ഈ 6000 ആളുകൾ വന്ന 6000 പേരും ഏകദേശം ഇവിടുന്ന് കുപ്പി വാങ്ങിയിട്ടുണ്ട്. അതിൽ പകുതിയോളം കുപ്പി മാത്രമേ ഇതിനകത്ത് നിക്ഷേപിക്കുന്നുള്ളൂ. പറഞ്ഞൊരു സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുള്ള, അതായത് തമിഴ്നാട്ടിലും അതുപോലെ കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ കൃത്യമായിട്ട് അവരുടെ ആ വേസ്റ്റ് ബിൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിലുള്ള ആളുകളാണ് പോലും ഇത്തരത്തിലുള്ള ഒന്നും ഉപയോഗിക്കാതെ പല സ്ഥലത്തും വലിച്ചെറിയുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം തന്നെയാണ്. നമ്മളെല്ലാവരും സഞ്ചാരികളായിട്ടുള്ള എല്ലാ ആളുകളും ഇത് ശ്രദ്ധിക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ശ്രദ്ധിക്കുന്നു തന്നെയാണ് കരുതുന്നത്. ഈ ഒരു വീഡിയോ അതിന് ഉപകാരപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇത് നന്നായി സൂക്ഷിച്ചാലേ മറ്റുള്ള ആളുകൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇത്, അല്ലെങ്കിൽ നമുക്ക് മാത്രം കാണാനുള്ളതല്ല ബാക്കിയുള്ളവർക്കും കൂടി ഉള്ളതാണെന്നുള്ളൊരു ബോധം നമ്മൾ ഉണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളത് ചെയ്യുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഹോള് മാത്രം കാൽഭാഗമായിരുന്ന ഇതാ ഈ വേസ്റ്റ് ബിൻ നിറയെ നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ളതും
ഇത് ഇപ്പോൾ എടുത്തു കൊണ്ടുപോകാൻ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ തന്നെ വന്നിട്ട് ഇത് കൊണ്ടുപോകും. അപ്പോൾ ഇനി വരുന്ന ആളുകളെങ്കിലും പുറത്തിടാതെ ഈ വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിന്ന് നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പുറത്തിട്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ആരെങ്കിലും ഇതുപോലെ എടുത്ത് കളയാനില്ല എങ്കിൽ ഇത് ഇവിടെ തന്നെ കിടക്കും. കാരണം പഞ്ചായത്തോ അല്ലെങ്കിൽ ഇത് ഈ ഒരു മല ഇരിക്കുന്ന പഞ്ചായത്തൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇവിടെയുള്ള കച്ചവടക്കാർ തന്നെ ഇവർ ഷെയർ ഇട്ടിട്ടാണ് അത്ര ഇത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വരുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കുന്ന തന്നെയാണ് കരുതുന്നത്. എത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളായിട്ട് ഈ പ്ലാസ്റ്റിക് ഇട്ടത് നിറയ്ക്കുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല. മുകളിൽ കുറച്ച് വേസ്റ്റൊക്കെ പെറുക്കിയിട്ടതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ രാവിലെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ കാറിനാണെങ്കിൽ 40 rupees ആണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ ബൈക്കിനാണെങ്കിൽ 20 rupees ആണ്. ഇവിടെയുള്ള ആളുകൾ തന്നെ ഇവിടെ വേറൊരാളൊരു സ്ഥലമാണ് അവർ ലീസിനെടുത്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ആ കാണുന്ന ഗേറ്റിലൂടെയാണ് രാവിലെ കയറിപ്പോയത്. ഒരു 20 minutes ഉണ്ട് മേലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു മിനിറ്റ് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്ന സാധനങ്ങളാണ്. ഇതുപോലെ ഒരുപാട് കുട്ടികൾ മുകളിലുണ്ടായിരുന്നു. നമ്മളത് അധികം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുപ്പികൾ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിടാണ് ചെയ്തത്. ബാക്കി പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതൊരു അഭ്യർത്ഥന കൂടിയാണ്. കാരണം പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട് കാണാൻ വരുമ്പോൾ ഇതിങ്ങനെ വേസ്റ്റാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ഒരു അഭംഗി എത്രത്തോളം ആയിരിക്കുമെന്ന് ഇങ്ങനെ യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതുപോലെ നമ്മളായിട്ട് പ്ലാസ്റ്റിക് കുപ്പിയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ ഇടാതിരിക്കുക, തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അവിടെ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ വേസ്റ്റ് ഡബിൻ ഉപയോഗിക്കുക. കാരണം അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളതനുസരിച്ച് അവിടെയുള്ള കടക്കാർ തന്നെ അത് ക്ലീൻ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് അത്ര പൂർണ്ണ തോതിൽ വിശ്വാസം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വേസ്റ്റ് തന്നെ അവരവിടെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അവരവിടെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അവർ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. കാരണം അവർ കൊണ്ടുപോകുന്നില്ല. അതുകൂടാതെ ഈ പറയുന്ന കുപ്പികൾ കത്തിച്ചാണ്ടാവുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം തന്നെയാണ് അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.